അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വെള്ളരിയില് വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് വിളവെടുക്കാണ് ഇന്നത്തെ വീഡിയോ. വെള്ളരിക്കതാ നല്ല വിളഞ്ഞ് മഞ്ഞ നിറമായി കിടക്കുകയാണ്. ഒരു വിഷം അടിക്കാതെ ഉണ്ടാക്കിയാണ്. അത് നിറച്ച് ഈച്ചയാണ്. ഈച്ചേനുള്ളിൽ കൂടെ രക്ഷപ്പെട്ട് കിട്ടുക കേട്ടോ. ഒരു വിഷം അടിച്ചില്ല. മോളെ ഉണ്ടതാ ഈച്ച കുത്തി ചിലത് പോയേക്കുന്നുണ്ടോ. ഇതൊക്കെ പോയി, ഈച്ച കുത്തി പോയതാ. കത്രിക അടിച്ചില്ല, പൊട്ടിച്ചെടുത്തു. കണി വെള്ളരിയാണ് ശരിക്കും, പക്ഷേ വിഷുന് മുന്നേ ഈ വെള്ളരിയിലായി. ഇതൊക്കെ ഈച്ച കുത്തിയിട്ടുണ്ട്. ഇതായിട്ടില്ല, രണ്ട് ദിവസം കൂടെ കഴിയട്ടെ. ചെറുതിവിടെ വേറെ കുറേ ഉണ്ട് കേട്ടോ. ഈച്ച കുത്തിയാലും ഒരു ഭാഗമൊക്കെ ഉപയോഗിക്കാം. ഇത് താഴെ കുറച്ചുണ്ട്. എന്താ സാറ, സാറ തൊണ്ട് കടിച്ചിട്ടേ സാറേൻ്റെ തൊണ്ടയിൽ ചകിരീൻ്റെ നാര് കുടുങ്ങി തോന്നുന്നു. അപ്പോൾ ചെറുതും വലുതുമായിട്ട് കുറച്ച് വെള്ളരിക്ക കിട്ടിയിട്ടോ. ഇത്രയും വെള്ളരിക്ക കിട്ടി. 1, 2, 3, 4, 5, 6, 7, 8 വെള്ളരി. ഇതൊക്കെ എത്രണത്തിൽ കൂട്ടാൻ പറ്റുമോ കേട്ടോ. ഇതൊക്കെ ചെറുതാണ്, ഇതൊക്കെ കൂട്ടാം. ഇതാണ് ഏറ്റവും വലുത്. അല്ലേ സാറ, അല്ലേ ക്യാച്ച് ചെയ്തോ. മാറിക്കോ, മാറിക്കോ, ഇവിടാ. പയറ് വെള്ളരീൻ്റെ ഒക്കെ സമയത്ത് കുഴിച്ചിട്ടതാണ് പയറ്. പയറൊക്കെ ഒന്ന് മെല്ലാണ് ഉണ്ടായി വരുന്നത്. ഇതെന്താ, ഇതൊരു കുറ്റിപ്പയറാണ്. കുറ്റിപ്പയറല്ല, അതിന് നമ്മളെ സാധാ നോർമൽ പയറിൻ്റെ പോലെയാണ്. പക്ഷെ നീളമല്ല, നീളം കുറവുള്ള പയറാണ്. കുറ്റിയായിട്ടാണ് അതിൻ്റെ ചെടി വെക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയറൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്നോട്ട ദിവസങ്ങൾ പറിക്കാനുണ്ടാവും പയർ. എന്തൊക്കെയാണ് സാറ തിന്നുന്നത്? ാണ് ഒരു വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ കുഴിച്ചിട്ടു. അത് ഏത് പാവലാന്നും അറിയില്ല, പാവയ്ക്കുണ്ടായിട്ടുണ്ട്. മതി, എന്തൊരു വെള്ളം കൂടിയാണോ. മതി പോ. മാറിക്കടി, അല്ല തന്നെ മൂത്രം വയ്ക്കുന്ന മാറിയാ വെള്ളം കഴിക്കും. ഇതാ അടുക്കളയിലെ വേസ്റ്റ് ആട്ടോ, കമ്പോസ്റ്റ് ആക്കി ഇട്ടേക്കാണ്. കുറച്ചും കൂടെ ആവാനുണ്ട്. ഇത് എൻ്റെ കൂണിൻ്റെ ബഡ്ഡാണ്. അത് ഒഴിവാക്കിയ ബഡ് ഇങ്ങനെ ആ കമ്പോസ്റ്റിനകത്ത് കൊണ്ടിട്ടേക്കാം.
സ്ലറി ഉണ്ട്. കന പൊന്തുല അടിയിൽ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനത്തെ പാത്രം നമ്മുടെ റോഡ് സൈഡിൽ കാണാൻ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ രണ്ട് പാത്രം മതി, വീട്ടിലെ അടുക്കള വേസ്റ്റ് പുറത്തോട്ട് എറിയാതെ ഇങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ആക്കാം. ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ഇതിനകത്ത് വേറൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഓവറായിട്ട് മണം വരുമ്പം ഒരു കമ്പോസ്റ്റിൻ്റെ കമ്പോസ്റ്റ് ആകാനുള്ള ഒരു ലിക്വിഡ് ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ മണ്ണോ ശകരിച്ചോറോ ഇട്ട് കൊടുത്താൽ മതി, ഓവറായിട്ട് മണം വരും. ഇതിപ്പോൾ ഞാൻ പറമ്പിൽ കൊണ്ടുവച്ചുകൊണ്ട് വീട്ടിലോട്ട് മണത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ വീട് കുറേ താഴെയാണ്. അപ്പോൾ ഇതിന് ഈ പാത്രത്തിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് ഓട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിൽ നിൽക്കത്തില്ല, വെള്ളം താഴോട്ട് പൊയ്ക്കോളും. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ എന്നാലും പച്ചക്കറി ചീയുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഒലിച്ച് ഇതിൻ്റെ താഴോട്ട് വന്ന് സ്ലറി ആയിട്ട് കിട്ടും. ആ സ്ലറി ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഈ പച്ചക്കറിക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനത്തെ വളങ്ങളൊക്കെ ചെയ്ത പച്ചക്കറി കേട്ടോ. ആ വെള്ളരിയും ഇതൊക്കെ നമ്മൾ വേറെ വളങ്ങളോ രാസവളങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുഴിച്ചിടുമ്പോൾ വല്ല ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിനിപ്പോൾ മണമൊന്നുമില്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നനയ്ക്കുന്ന നല്ലവണ്ണം നനച്ചു കൊടുക്കണം. നമ്മൾ റബ്ബറൊക്കെ വെട്ടി കവുങ്ങും അതിനിടയിൽ കൂടെ വാഴയും അതിനിടയിൽ കൂടെ പച്ചക്കറി ഇട്ട് കൊടുത്തേക്കാണ്. ഞാൻ അതിനിടെ തണ്ണിമത്തനൊക്കെ പാകിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം. അത് വിത്ത് മേടിച്ച് പാകിയതാട്ടോ തണ്ണിമത്തൻ. പിന്നെ ഇവിടെ മേടിച്ച തണ്ണിമത്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.